അച്ഛയുടെ ഫസ്റ്റ് വീടാണിത്. പുല്ലഞ്ചേരിയിലുള്ള എന്റെ ഫസ്റ്റ് ക്ലയന്റ് ആണ് കേട്ടോ. ഇപ്പോഴും വെച്ചേക്കുവാണേ അച്ഛൻ റെനീനാണ് ഇത്. നല്ല ഒരു അടിപൊളി സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് നിലമ്പൂര് ജാംജു. റോഷന പിന്നെ എനിക്ക് കല്യാണത്തിന് മുമ്പ് എൻഗേജ്മെന്റ് എല്ലാരും കാണട്ടെ ഈ രണ്ട് മമ്മിമാരെ ഒന്ന്. ഇത് വലിയ മമ്മി, ഇത് എന്റെ മമ്മി, ഇതാണ് മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മമ്മി. എന്നെ അച്ഛു കൊണ്ട് പോമറേന്റെ ജനറേഷൻ ആണ് ഈ കിടക്കുന്നത്. സുഹൃത്തുക്കളെ പുറകില് പറമ്പുണ്ട് പുറകില്. കണക്ഷൻ ലൈക്ക് ലിങ്ക് ചെയ്ത് പോയത് അച്ചാടെ അടുത്ത് എത്തിച്ച് ചിലപ്പോ എന്താണ് ചെയ്യുന്നത് അതൊന്നും പറഞ്ഞേ. ഞാൻ ബികോം കഴിഞ്ഞു, ടിസി പ്രിപ്പയർ ചെയ്യണം. ഹസന ചേച്ചിന്റെ നല്ല ഓർമ്മയാണ് കേട്ടോ. വേറെ ആര് വന്നാലും ഹസന ചേച്ചി. സീന ചേച്ചിയും ബീന ചേച്ചിയും കാണുമ്പോ ശരിക്കും മിസ് ചെയ്യുന്ന എനിക്കറിയാം കേട്ടോ. അറ്റത്താണ് നമ്മുടെ സാനിക്കൂട്ടൻ. നമസ്കാരം, എല്ലാം എന്റെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നിലമ്പൂരാണ്, പുല്ലഞ്ചേരിയില്. അച്ചായ്ക്ക് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ അച്ചായ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പപ്പ മമ്മിയുടെ ഫസ്റ്റ് ഹൗസ് നിലമ്പൂരിലെ, അതായത് പുല്ലഞ്ചേരിയിലെ. ഇതിന്റെ അടുത്തായിട്ടാണ് അവരുടെ തറവാടും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇതിനു മുമ്പായിട്ട് ഇന്നലെ രാത്രി വന്നതും ഇന്ന് പള്ളി പോകുന്നതും ഒക്കെ ഒന്ന് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ കാണിക്കുന്നു. മൈസൂർ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4:35 o'clock ആയിട്ടുണ്ടായിരുന്നു. ഈവനിങ് രാത്രി ഒരു 11:30 കൂടിയാണ് അച്ചായുടെ വീട്ടിൽ ഞങ്ങൾ എത്തിയത്. RT-PCR ടെസ്റ്റും അതുപോലെ തന്നെ ഇപാസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അധികം ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ സനക്കുണ്ടും ഡാഡിയും മമ്മി എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. പിന്നെ പപ്പാവും മമ്മിയും രാത്രി എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അവിയലും ബീഫും കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കി അവരുടെ കൂടെ കുറേ നേരം വർത്തമാനം പറഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ കിടന്നത്. രാവിലെ തന്നെ ചർച്ചിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അയണൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് മമ്മിയുടെ കൂടെ വർത്തമാനം പറഞ്ഞപ്പോൾ മമ്മി ഒരു കൂട്ടം കാണിച്ചത്. നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാണ് മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മമ്മി. ഓ, ഭയങ്കര കാര്യമായിട്ടൊക്കെ ചോദിക്കുന്നു. വാ, എന്നെ കണ്ടുകൊണ്ട് ഓടിയ തിരക്കും. ഇവിടെ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്ന വേറൊന്നുമല്ല. ഇന്ന് ആക്ച്വലി ഞാൻ ഇങ്ങനെ മമ്മിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളെ മിസ് ചെയ്യുമ്പോൾ മമ്മി ശരിക്കിനും നമ്മുടെ പൂച്ചക്കുട്ടിയോട്, ഇതിന്റെ ബിഹൈൻഡ് ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. കാരണം ഇതിന്റെ അമ്മ ഇട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തൊട്ടിട്ട് എന്നോട് പറയുന്നത് എന്റെ അമ്മ ഇട്ടിട്ട് പോയി, ഞാനാണ് ടേക്ക് കെയർ ചെയ്തത്, ഇതിലെ കൂടെ ഒക്കെ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആണോ മമ്മി, എത്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നു? ഒന്നിനെ കിട്ടിയുള്ളൂ. സോ മമ്മി പപ്പ ആക്ച്വലി പുറത്തു പോയിട്ട് വരാൻ നേരത്ത് ഇതിന് ഫുഡും മേടിച്ചോണ്ട് വരും ഒക്കെ എക്സ്ട്രാ. മമ്മി അത് വേവിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ചില പീസുകളൊന്നും കഴിക്കില്ല എന്നാ പറയുന്നത്. എന്തായാലും അതൊക്കെ ഇപ്പൊ കഴിക്കുന്നുണ്ട്. നല്ലൊരു ഇതല്ലേ, നമ്മളെയൊക്കെ മിസ് ചെയ്യാൻ നേരത്ത് അവർക്ക് ഇങ്ങനത്തെയൊക്കെ പെറ്റ്സ് ആയിരിക്കും കൂട്ടായിട്ട് വരുന്നത്. അപ്പൊ മമ്മി പറയായിരുന്നു അതിന്റെ അമ്മ ഇട്ടിട്ട് പോയി. അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി തന്നെ ജീവിക്കാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റോറി ആയിരുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ രാവിലത്തെ കുട്ടി സ്റ്റോറി പൂച്ച സ്റ്റോറിയാണ് പറയുന്നത്. അത് നല്ലൊരു റിലീഫ് ആയിരിക്കും. ഇപ്പം അവരോരോന്ന് പറയുമ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്, സത്യമാണ് നമ്മൾ എത്രമാത്രം മിസ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പോയി പുട്ട് കഴിക്കട്ടെ. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, പോയി റെഡി ആവട്ടെ കേട്ടോ. ഇനി ഞങ്ങൾ റെഡി ആയിട്ട് ചേർച്ചിലേക്ക് പോകുന്ന വഴിയാണിത്. പുല്ലഞ്ചേരി മാത്തോമ ചേർച്ചിലാണ് ഞങ്ങൾ കൂടുന്നത്. ഒരു സ്പെഷ്യൽ ഫീലായിരുന്നു അപ്പയുടെ അമ്മയുടെയും കൂടെ പള്ളിയിലേക്ക് പോയപ്പോൾ. അച്ചായ ശരിക്കും ഞങ്ങൾക്ക് മിസ് ചെയ്തു. പിന്നെ ഞാൻ ആക്ച്വലി ഇപ്പം ഈ വോയിസ് ഓവർ ഇടുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ലൈക്ക് എനിക്ക് വീഡിയോയിൽ സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് പള്ളി കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് എന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. പപ്പയുടെ വീട്ടുപേര് കരുപ്പുമണ്ണിൽ നിന്നാണ് കേട്ടോ. അപ്പം പപ്പ ആക്ച്വലി കുവൈറ്റിലായിരിക്കുന്ന സമയത്തും ഇവർ കരുപ്പുമണ്ണിൽ ഫാമിലി എല്ലാ വെള്ളിയാഴ്ചയും അവർ ഒരു ഫാമിലി മീറ്റപ്പ് പോലെ കൂടുമായിരുന്നു. അതേ സെയിം പോലെ തന്നെ ഇവിടെയും എല്ലാവരും പള്ളി കഴിഞ്ഞതിന് ശേഷം പപ്പയുടെ ബ്രദേഴ്സും അതുപോലെ തന്നെ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും വന്നിട്ട് രത്നച്ചച്ചൻ്റെ, അതായത് പപ്പയുടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലാണ്, സണ്ണിച്ചായൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു കാപ്പി കുടിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീട്ടിലേക്ക് പോകാറുള്ളൂ. മമ്മാജിക്ക് എല്ലാവരും കാണട്ടെ ഈ രണ്ട് മമ്മിമാരെ ഒന്ന്. ഇത് വലിയ മമ്മി, ഇത് എൻ്റെ മമ്മി, രണ്ടും തിക് ഫ്രണ്ട്സ് ആണ് കേട്ടോ. സോ വലിയ മമ്മിയുടെ ആക്ച്വലി മക്കൾ സീന ചേച്ചിയും ബീന ചേച്ചിയും ഞങ്ങളുടെ തിക് ഫ്രണ്ട്സ് ആണ്. സോ ഫ്രണ്ട്സ് ആയിട്ടാണ്, കാരണം സിസ്റ്റേഴ്സ് ആയിട്ടല്ല. ഞങ്ങൾ എല്ലാവരും പള്ളി വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ സണ്ണിച്ചായനെ വന്ന് കാണുന്ന ഒരു പതിവുണ്ട്. പിന്നെ സിബി ചേച്ചിയുടെ കട്ടൻ കാപ്പിയും കുടിക്കുന്ന ഒരു പതിവുണ്ട്. അതിന് വേണ്ടിയിട്ട് വന്ന, അതിനുശേഷം ഞങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകും. ചിരിക്കുന്നുണ്ട്.
കുടിക്കുന്ന സ്മെല്ല് കേട്ടിട്ടുണ്ട് ഞാൻ റിക്കു ഉണ്ടാക്കിയ കുളമാണ് സോ കുളത്തിന് ഒന്ന് കാണിച്ചു തരാം മീനാകുന്നതേ ഉള്ളൂ കേട്ടോ മീൻ വരുന്നതേ ഉള്ളൂ പിന്നെ അതാരാണ് പുതിയൊരു മെമ്പർ അതിന്റെ കുഞ്ഞുങ്ങളെ ഇപ്പൊ വലുതായി അതിന്റെ കുഞ്ഞുങ്ങൾ അതൊക്കെ പോയി കാലിപ്പോ കുഞ്ഞുങ്ങളത് ആ ജനറേഷൻ പോമറൻ വന്ന തന്നെ അച്ഛൻ കൊണ്ടുവന്നിട്ട് ഇവിടെ മൊത്തം എന്റെ അച്ഛൻ കൊണ്ടുവന്ന പോമറൻ്റെ ജനറേഷൻ ആണ് ഈ കിടക്കുന്നത് സുഹൃത്തുക്കളെ ജനറേഷൻ ഇതാണോ അത് രണ്ടും പെണ്ണാണ് അത് മാഗി ഇത് ലിസ അല്ല ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇത് ബ്ലാക്ക് പോമറേനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എന്താണ് മിക്സ്ഡ് ആയതാണോ അല്ലല്ല ഇത് നമ്മള് ക്രോസ് ചെയ്യുമ്പോ തന്നെ മിക്സ്ഡാ അതാണ് ഈ വീടിന്റെ ഗ്രഹനാഥന്മാര് സിബി ചേച്ചിയും രത്ന ചേച്ചനും അതായത് ഇവന്റെ പപ്പ എന്തിനാണ് റിക്കു അവൻ കോട്ടയത്ത് ഇപ്പൊ വന്നോണ്ടിരിക്കുക ബസ്സിൽ ഓൺ ദി വേ വന്നോണ്ടിരിക്കുകയാണ് റിക്കു സോ അപ്പോൾ സാധാരണ എല്ലാ ഞായറാഴ്ച കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ കരിപ്പ് മണ്ണിൽ ഫാമിലിയുടെ പരിപാടി ഇന്ന് വന്നേ ഞാനൊന്ന് പരിചയപ്പെടുത്തേ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഭയങ്കര പള്ളിയിലൊക്കെ എന്താ പറയാ ഭയങ്കര ഡിമാൻഡാണ് പക്ഷെ പള്ളീന്റെ ഓൾ ഇൻ ഓൾ ആണ് എല്ലാം ഓൾ ഇൻ ഓൾ രത്നചേച്ചൻ സോ രത്നചേച്ചനെ എനിക്ക് എന്റെ കല്യാണത്തിന് മുമ്പേ തൊട്ട് പരിചയമുള്ള ഒരാളാണ് സോ ഒരു 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 വേണമെങ്കിൽ എന്താ പറയാ ഒരു കണക്ഷൻ ലൈക്ക് ലിങ്ക് ചെയ്ത് പോയത് അച്ചാടെ അടുത്ത് എത്തിച്ച് ചിലപ്പോൾ രത്നചേച്ചനായിരിക്കും എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം രത്നചേച്ചാ ഓൾ ഇൻ ഓൾ ആട്ടോ രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ പള്ളി വേണമെങ്കിൽ പള്ളി ഓൾ ഇൻ ഓൾ 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 ഇതാണ് നമ്മുടെ റോഷൻ ഓൾ ഇൻ ഓൾ ബാംഗ്ലൂരിലെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് ഡ്രൈവിംഗ് ഞാൻ ഡ്രൈവറല്ല സോ പപ്പായും മമ്മി ഇപ്പൊ എത്തിയിട്ടുണ്ട് റോഷാനും പിന്നെ ഷോലേറ്റി സോ രണ്ടുപേരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് റോഷനെ പിന്നെ എനിക്ക് കല്യാണത്തിന് മുമ്പ് എൻഗേജ്മെന്റ് എന്താ ഇപ്പൊ ചെയ്യുന്നത് നല്ല നല്ല എന്താ പറയാ പെൺകുട്ടികളെ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും അല്ലെ പെണ്ണ് എന്താ പറയാ കല്യാണാലോചന വരികയാണെങ്കിൽ ഇൻസ്റ്റ ഐ ഡി ഞാൻ എന്റെ എന്താ പറയാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കൊടുക്കളേ ഞാൻ എല്ലാരും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു പറഞ്ഞവരുടെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പെണ്ണിനെ വേണോ വേണ്ട കിട്ടി മടുത്തിരിക്കല്ലേ ഇതാണ് ഞങ്ങളുടെ സണ്ണി ചായൻ സോ അപ്പാടെ ഒക്കെ മൂത്ത ചേട്ടൻ ഞങ്ങൾ ആരെയിപ്പോ അപ്പായിക്ക് ഓർമ്മയില്ല പക്ഷെ പ്രസന്ന ചേച്ചീനെ നല്ല ഓർമ്മയാണ് കേട്ടോ വേറെ ആര് വന്നാലും പ്രസന്ന ചേച്ചീനെ ഉറങ്ങുന്നുണ്ട് ഉറങ്ങട്ടെ അപ്പൊ ഞങ്ങൾ ഇതിൽ നിന്ന് പോവാണ് പോട്ടെ ചെറിയൊരു കൺഫ്യൂഷൻ ആയി കാണൂല്ലേ ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്താം പപ്പായുടെ മൂത്ത ചേട്ടനാണ് സണ്ണി ചായൻ പിന്നെ വലിയപ്പ ഇത് റോയ് ചായൻ രത്നച്ചന്റെ ബ്രദറാണ് സോ പിന്നെ പപ്പ പള്ളി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെയുള്ള വർത്തമാനം പറച്ചിലാണ് ഇത് സിബി ചേച്ചി രത്നച്ചന്റെ വൈഫ് പിന്നെ മമ്മി പിന്നെ റോയ് ചായന്റെ വൈഫാണ് ഷേർലി ആൻറ്റി വലിയപ്പയുടെ വലിയ മമ്മി പിന്നെ റിനിൽ റോഷൻ ഇതാണ് അച്ചായുടെ ഫസ്റ്റ് വീട് നിലമ്പൂരുള്ളത് അപ്പായും അമ്മായും പണിത ഫസ്റ്റ് വീടാണ് സോ ഇവിടെയാണ് ബാക്കി വിശേഷം അച്ചായൊക്കെ താമസിച്ച ഫസ്റ്റ് വീടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിപ്പോഴും സ്റ്റിൽ ഇതുപോലെ അപ്പായും അമ്മയും വെച്ചിരിക്കുകയാണ് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വീടാണ് സ്പെഷ്യൽ ഫീലാണ് ഇതിൽ തരുന്നത് അത് നിങ്ങളൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാമേ അച്ചായ കണ്ടോ ഇപ്പോഴും വെച്ചേക്കുവാണേ അച്ചും റെനിയാണിത്
ഇതെന്നാ പപ്പ പണിത്? അത് എത്ര വർഷമായി നമ്മുടെ ഈ വീട്? 92 പണിത. പപ്പയുടെ ഫോട്ടോ ആക്ച്വലി ഞങ്ങളുടെ വീട്ടില് കുറെ പേര് ഇങ്ങനെ വരുമല്ലോ, വരാൻ നേരത്ത് പപ്പായെ കണ്ടിട്ട് പറഞ്ഞു ഇത്ര ചെറുപ്പക്കാരനാണോ റോണിയുടെ പപ്പ. പപ്പായിക്കായിരുന്നു ക്രെഡിറ്റ്, യങ് മാൻ ആന്ന് പറഞ്ഞു. സോ സോ പ്രൗഡ് സി. പക്ഷെ ആ യങ് മാന്റെ സക്സസ് എന്താണെന്നറിയോ? ഇതാണ് കേട്ടോ, മമ്മി ആക്ച്വലി കുവൈറ്റിലായിരുന്ന സമയത്ത് പപ്പ ആക്ച്വലി വീട് പണിയും പിള്ളേരെയും കൊണ്ട് ഇവിടെയായിരുന്നു. പിന്നെ അപ്പോ മമ്മിക്ക് വേണ്ടിട്ട് പപ്പ ഇവിടുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു അമ്മയെ കാണിക്കാൻ വേണ്ടിട്ട്. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഫീൽ ആണ് കേട്ടോ. ഞാൻ ഇത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടില് ഇവരെപ്പം വന്ന് കയറിയാലും ആ ഒരു ഹാപ്പിനെസ് കാണാൻ. സ്പെഷ്യൽ ആണോ? നല്ല എവിടെ? അതെ, നല്ല അടിപൊളി കാന്താരി മുളകും ഉള്ളിയും കൂടെ ചതച്ച് നല്ല ഒരു കപ്പി ഒരു പിടി പിടിച്ചല്ലേ, വേറെ ലെവല്, വേറെ ലെവല് വൈബാണ് കേട്ടോ. ആ പിന്നെ കറിവേപ്പില, തെങ്ങ്, വായാക്കൊല എല്ലാം ഉണ്ട്. അറ്റത്തെത്തും, അങ്ങനെ അറ്റത്താണ് നമ്മുടെ സനിക്കുട്ടന്റെ വീട് കേട്ടോ. അതാണ് ആറ് കഴിഞ്ഞിട്ടുള്ള വീടാണ്. സോ നമ്മള് കറങ്ങി വരുമ്പോ, അതായത് നിലമ്പൂര് പുല്ലഞ്ചേരി അല്ലേ മീ, പുല്ലഞ്ചേരി ഇങ്ങനെ കറങ്ങി വന്നിട്ടാണ് മുട്ടിക്കടവിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അതല്ല, സ്വിമ്മിങ് അറിയുന്നവർക്ക് നേരെ പോയി ചാടിയാൽ മതി, ഇവിടെ നിന്ന് അപ്പുറത്ത് എത്താൻ പറ്റും. ഞാൻ ഇത് കാണിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ആക്ച്വലി വീഡിയോസ് എടുത്ത് വെക്കുമ്പോൾ പിന്നീട് ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര സ്പെഷ്യൽ നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അതെല്ലാം കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം എന്നാണ് നാട്ടിൽ വരുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. അന്നൊന്നും ഞാൻ വ്ളോഗ് വന്ന സമയങ്ങളിലൊന്നും വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പം ഇപ്പം ഞാൻ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാം, പിന്നെ ഇവിടെ വരുമെന്നൊരു ഡൗട്ട്. ലൈക്ക് നമ്മൾ എപ്പോഴാണ് വരുന്നത്? 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണോ, 1 ഇയർ കഴിഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല. പിന്നെ അച്ചായ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം കളിച്ച് നടന്ന വീടാണ്. സോ അതൊരു സ്പെഷ്യൽ ഫീലാണ്. അതെ, എന്താന്ന് വെച്ചാൽ പിന്നെ ഞങ്ങള് പിന്നെ അവന് പിന്നെ ഇൻവേഷൻ ആയപ്പോഴത്തേക്ക് അവരെ കൊണ്ടുവന്ന് അമ്മാമിച്ചിടുക്കല ആക്കി. ഓക്കെ, അമ്മാമിച്ചിടുക്കല ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞാൻ വന്നപ്പോഴാണ് അവരെയും കൊണ്ടിവിടെ വരുന്നത്. ഓക്കെ, സ്വന്തം വീട്ടിൽ വന്നപ്പം തിരിച്ചു വന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അപ്പൊ അച്ചു ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, ഈ വീടും പിന്നെ എല്ലാവരെയും കാണിക്കുന്നതും ഒക്കെ അച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ. അവിടുത്തെ വിശേഷമൊക്കെ കണ്ടല്ലോ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് വലിയപ്പടം വലിയമ്മയുടെ വീട്ടിലാണ്. സോ ഇനിയിപ്പോ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാലും ഞങ്ങൾ ചിലപ്പോൾ വലിയപ്പടം വലിയമ്മയുടെ ഒക്കെ വീട്ടിൽ വന്ന് വർത്താനം പറഞ്ഞിട്ടാണ് പിന്നെയും പോകാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ സീന ചേച്ചിയും ബീന ചേച്ചിയും ആക്ച്വലി ഇത് ശരിക്കും കാണുമ്പോൾ അവരിത് മിസ് ചെയ്യുന്നുണ്ടാകും. ഇവിടെയും വലിയമ്മയുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെടി. സോ ചെടിയുടെ ക്രേസ് ഉള്ള ആൾക്കാരാണ് എൻ്റെ മമ്മിയും വലിയ മമ്മിയും ബേ മമ്മി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് 3 പേരാണ് ഏറ്റവും കൂടുതൽ ചെടിക്ക് ക്രേസ് ഉള്ളവർ. സോ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളി ബിരിയാണി മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് അച്ചാടെ വീട്ടിലെത്തി. അച്ചാടെ വീട് ആക്ച്വലി ഞാൻ കാണിച്ചില്ല അല്ലേ. അച്ചാടെ മമ്മിയുടെ ഗാർഡനാണ് ഇവിടെ, ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ആക്ച്വലി അച്ചാടെ വീട്. സോ ഇച്ചിരി ലേറ്റായി, എല്ലാവരും കണ്ട് ജാം ജൂമിൽ കയറി. എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും മേടിക്കാം. ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം എത്തിയതേ ഉള്ളൂ. നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. മമ്മിയുടെ ഗാർഡൻ അവിടെ കാണാം. ഇത് ഏതോ ഒരു മാജിക്കൽ റോസാണെന്നാണ് പറഞ്ഞത്. സോ രാവിലെ അത് വൈറ്റ് ആകും, പിന്നെ റോസാകും, പിന്നെ റെഡാകും. ഇത് എൻ്റെ മമ്മി കൊണ്ട് കൊടുത്തതാണേ. അപ്പോൾ റെഡി ആയിട്ടിരിക്കുക. പിന്നെ അച്ചയുടെ പപ്പയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. വെയിറ്റ്, പപ്പ വണ്ടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പപ്പ ഒരു സീക്രട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അച്ചുവിൻ്റെ, അത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേൾക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. സാധാരണ മക്കളൊക്കെ പഠിക്കാൻ വിടുമ്പോൾ എല്ലാവരും ബൈക്കൊക്കെ അല്ലേ ചോദിക്കുന്നത്. ഇതാ നമ്മുടെ സ്വന്തം പപ്പ ബൈക്കിന് പകരം നല്ല അടിപൊളി കാറാണ് അച്ചയ്ക്ക് കോയമ്പത്തൂർ പഠിക്കാൻ കൊടുത്തത്. എന്തിനാ അപ്പം അങ്ങനെ ചെയ്തത്? കോയമ്പത്തൂർ പഠിക്കാൻ ഗാലൻ തമിഴ് കൊടുത്തു, ഫോറിൻ കാർ കണ്ടോ, ലാൻസർ. എന്നിട്ട് അതിന് അതും കൂടെ പറ സാധാരണ 25,000 കിലോ സാധാരണ വണ്ടി വിൽക്കാൻ നേരത്തെ ഇങ്ങോട്ട് പൈസ പപ്പയ്ക്ക് ചിരിയായിരുന്നു. ഞാൻ പറയാം, സാധാരണ വണ്ടി വിൽക്കാൻ നേരത്ത് ഇങ്ങോട്ടാ പൈസ തരുന്നേ.
പക്ഷെ നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുത്തത്. കാരണം 25,000 കിലോമീറ്ററിൽ ഇരുന്നത് 400,000 മേലെ ഓടി കോയമ്പത്തൂർ അച്ഛ പഠിക്കാൻ പോയപ്പം. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, അപ്പം അപ്പയുടെ ഓരോ വർത്തമാനം കേട്ടുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ വരികയായിരുന്നു. ശരിക്കും ഞങ്ങളത് എൻജോയ് ചെയ്തു. ഇനിയിപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈകിട്ട് റെഡി ആയിട്ട് ഫിട്രി കപ്പിളിൻ്റെ ഹൗസ് ഫാമിംഗ് ആണ്. ഫിട്രി കപ്പിളിൻ്റെ വീഡിയോ നിങ്ങൾ എൻ്റെ കണ്ടിട്ടുണ്ടല്ലോ, ഈ ലിങ്കിൽ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അവരെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലയൻ്റ് ആണ്, എൻ്റെ ഫസ്റ്റ് ക്ലയൻ്റ് ആണ് യൂട്യൂബിൽ. സോ എന്താ പറയുക, ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിവേ, നമുക്കിന്ന് ഫിട്രി കപ്പിളിൻ്റെ ഹൗസ് ഫാമിങ്ങും വിശേഷങ്ങളും ഞാൻ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നതായിരിക്കും. പെരിന്തൽമണ്ണയിലാണ്. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് ഇപ്പം 2 മണി കഴിഞ്ഞ് ഫുഡ് കഴിച്ചു, നേരെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് നേരെ പെരിന്തൽമണ്ണയിലേക്ക് പോകും. അങ്ങനെ ഞാൻ വ്ളോഗ് എടുത്ത സമയം കൊണ്ട് അപ്പായും അമ്മയും നല്ല അടിപൊളിയായിട്ട് ബീഫ് ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ കട്ട്ലേറ്റും ചൂടാക്കി, അടിപൊളി ടേസ്റ്റായിരുന്നു. ഇപ്പം ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്, വൈകിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഫിട്രി കപ്പിളിൻ്റെ, അതായത് എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. സോ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സനുക്കുട്ടനായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പായും അമ്മയായിരുന്നു ആദ്യം വരാനിരുന്നത്, പിന്നെ ലേറ്റ് ആകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ സനുക്കുട്ടനെ വിളിച്ചത്. അപ്പോൾ അവരുടെ പുതിയ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ, പെരിന്തൽമണ്ണയിലെ ആ ഒരു വില്ല ടൈപ്പായിരുന്നു. അപ്പോൾ ഒരുപാട് പേരെ ഞാൻ അവിടെ വെച്ച് കണ്ടു, എന്നെ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു എന്ന അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത്. ബിക്കോസ് ഞാൻ വിചാരിച്ചു, കാരണം നമ്മൾ ഈ വ്ളോഗിലൊക്കെ ആണെങ്കിലും അത്രയും ആളുകൾ നമ്മളെ അറിയില്ല എന്ന്. പക്ഷേ ഒരുപാട് പേര് വന്ന് എന്നോട് സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എനിവേ, നമ്മൾക്ക് ഫിട്രി കപ്പിൻ്റെ വീട്ടിലേക്ക് കയറാം. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്ലയൻ്റ് ആണ് കേട്ടോ യൂട്യൂബിൻ്റെ. സോ ഇത് എന്താ പറയുക, വർക്ക് തന്ന് അതിനെ കണ്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സണലി എൻ്റെ ഹെൽത്ത് വൈസും ഞാൻ ഭയങ്കര ഫിറ്റായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഇച്ചിരി. സോ ദിസ് ഇസ് ഫിട്രി കപ്പിൾസിൻ്റെ ഒരു കപ്പിളാണ്, എല്ലാ ഒരാളും കൂടി ഉണ്ട്. അവരുടെ ഹൗസ് ഫാമിംഗിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. സോ എനിക്കും അതിനകത്ത് എന്താ വരാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു. അതിന് പുറമെ നമ്മളുടെ കൺസെപ്റ്റ് ശരിക്കും കാണിച്ചു തന്നത് ലിഞ്ചുറാണി തന്നെയാണ്. അപ്പം അത്രയും നന്നായിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ഒരു പോയിന്റ് പോലും വിടാണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഈയിടെ ഒരു ബ്ലോഗ് എടുത്തിരുന്നു, കുട്ടിയുടെ പേര് ക്രിസ്റ്റീനാണ്. അപ്പൊ അവള് പറഞ്ഞു, ചേച്ചി ഞാൻ ഒരു പുതിയ ആപ്പ് ജോയിൻ ചെയ്തു ഫിട്രീല്. അപ്പൊ ഒരുപാട് പേര് ഇപ്പോഴും അത് റെഫർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഹാപ്പിനെസ്. അവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസ് ഞാനല്ല സനിക്കുട്ടൻ ഒന്ന് കാണിക്കുന്നതായിരിക്കും. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. വളരെ സന്തോഷം. താങ്ക് യു. ബൈ ദ വേ, എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ട്രക്കിംഗ് സ്പോട്ടാണ്. ഞാൻ ആക്ച്വലി രാത്രി വൈകി പോയി, പള്ളി കഴിഞ്ഞ് ഇച്ചിരി ടയർഡും ആയിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പായ്ക്കും മമ്മിക്കും ആക്ച്വലി പറഞ്ഞു വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ലാസ്റ്റ് മൊമെന്റിലാണ് സനുവിനെ വിളിച്ചത്. അപ്പൊ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു 4 മണിയിലും 8 മണിയിലും ഇടയ്ക്ക് ഇത്ര നേരത്തെ വരാൻ വന്നിരുന്നെങ്കിൽ കാണിച്ചാലും കുഴപ്പമില്ല, ഇനി ഉണ്ടല്ലോ. ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി പുള്ളി ബിസിയാണ് പാവം.
അപ്പൊ ഞാൻ ഈ യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചേച്ചി ഇത് പറച്ചിലല്ലേ ഉള്ളൂ, ഡയറക്റ്റ് ആയിട്ട് കാണിച്ചാലല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഫിക്ഷി കപ്പിളിന്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. സോ അവരുടെ വീടിന്റെ ഹൗസ് വാർമിംഗ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ വന്നു, എനിക്ക് അതിനകത്ത് കൂടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. രാവിലത്തെ ചോർച്ചിന്റെ ബിസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു അപ്പാടെ അമ്മയുടെ കൂടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാണ് ആ വീട് ഞാൻ കാണിച്ചത്, ബിക്കോസ് അവര് 10-15 കൊല്ലമായി പുതിയ വീട്ടിലേക്ക് മാറിയിട്ട്, ഓക്കെ, ഒരു 2 കൊല്ലം ആയിട്ടേ ഉള്ളൂ പപ്പ മമ്മി റിട്ടയർ ചെയ്ത് കുവൈറ്റിൽ നിന്ന് എത്തിയിട്ട്. സോ അപ്പൊ റിട്ടയർ ലൈക്ക് അവർക്ക് ഇനഫ് കുവൈറ്റില് എന്താ പറയാ മതിയായി, ബിക്കോസ് നല്ലൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്റെ ലൈഫാണ് ഉള്ളത്. പിന്നെ 3 മക്കളും പല സ്ഥലങ്ങളിലായിട്ട് പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. അപ്പോൾ അവരാ പക്ഷെ സ്റ്റിൽ ആ പഴയ വീടിന്റെ ആ നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടോണ്ട് ഇപ്പോഴും അത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് മുമ്പേ ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാ അച്ചാക്ക് ശരിക്കും പറഞ്ഞിട്ട് ഇതൊരു ഷോക്കിംഗ് ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ലീവിന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാൻ സമയമില്ല, ഓക്കെ. അപ്പൊ നമ്മള് എന്താ പറയാ കസിൻസിനെ കാണുന്നു, ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടിട്ട് ആ ഡേ അങ്ങ് പെട്ടെന്ന് തീരും. അപ്പൊ നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അത് നോട്ട് ചെയ്യില്ല. പക്ഷെ ഈ വീഡിയോയിലൂടെ ചിലപ്പോൾ അച്ഛൻ കളിച്ചതും അതുപോലെ തന്നെ അച്ഛയുടെ കസിൻസിനെ ഒക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടില് അതായത് നമുക്ക് ആക്ച്വലി യു കെയിൽ ചെന്നാലും ഈ വീഡിയോസിലൂടെ ഒരുപാട് മെമ്മറീസ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇന്നൊരു വ്ളോഗ് എടുത്തത് തന്നെ. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കുറെ ആളുകൾ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടിച്ചു പൊളിച്ച് കളയുമല്ലോ. സി ഓഫ്കോഴ്സ് നമ്മൾ മാറും, പക്ഷെ പപ്പായും അമ്മയും അത് സ്റ്റിൽ എന്താ പറയാ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിവേ ഇന്നത്തെ എന്റെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്രത്യേകിച്ചും അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഞാൻ ഇന്നത്തെ എന്റെ എപ്പിസോഡ്. അപ്പം നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്റെ നിലമ്പൂർ വിശേഷങ്ങളും ഇനിയും വരുന്നതായിരിക്കും. നിലമ്പൂരിന്റെ ഒരു സ്പെഷ്യൽ വ്ളോഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡി ആക്കുന്നതായിരിക്കും. സോ അപ്പൊ ഹോപ്പ്ഫുള്ളി ഇവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഫിക്ഷി കപ്പിളിനെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നെക്സ്റ്റ് എപ്പിസോഡ് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് കാണാം. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.